ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. സുഖം വിശ്വസിക്കുകയാണ്. ഇന്നത്തെ നമ്മൾ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഒരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചെറിയ ഫംഗ്ഷൻസൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്ങാണ് ഫ്രൂട്ട്സ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇനിയൊട്ടും സമയം കളയേണ്ട, ഈ ഒരു ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കിയാലോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. ശേഷം നമുക്കിതാ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ 250 ml ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ഡെസേർട്ട് കുറച്ച് മധുരത്തിലാണ് കഴിക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായിട്ടൊന്ന് കാരമലൈസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ കളറൊക്കെ ഒന്ന് ഇതാ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ പൊടിച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു കളറാകുന്ന സമയത്താണ് കേട്ടോ നമുക്കിത് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് തണുത്ത് വരട്ടെ. ഇനി നമുക്ക് ആ ഒരു പാനിൽ തന്നെ 500 ml പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ പാലൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. അത് ചൂടായി വരുന്ന സമയം കൊണ്ട് നമ്മൾ 4 ടേബിൾ സ്പൂൺ പാല് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഈ ഒരു കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, കട്ടയൊന്നുമില്ലാതെ. അപ്പോഴത്തേക്ക് നമ്മുടെ പാലൊക്കെ ഏകദേശം ഒന്ന് ചൂടായിട്ടുണ്ട്. തിളയ്ക്കാതെ നോക്കണം, തിളച്ചാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ പാലിലേക്ക് ഇതാ ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിൽക്കും കൂടി ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. ഒരു 5-6 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുറുകി വന്നോളും. ഇനി നമുക്കിത് തണുപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു കോൺസിസ്റ്റൻസി ആകുമ്പം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മളിതാ കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മുന്തിരിയുണ്ട്, അതുപോലെ തന്നെ ആപ്പിള്, അനാറ്, പിന്നെ പഴം, മാങ്ങ, അങ്ങനെ നമ്മളെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ കൂടി വെച്ചിട്ട് ചെയ്യാണ് ഈ ഒരു പുഡിങ്. അപ്പോൾ നമ്മളിതാ അതെല്ലാം കട്ട് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൂട്ട്സ് പഴം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെ നമ്മളെ കയ്യിൽ ഏതാണ് ഫ്രൂട്ട്സ് ഉള്ളത് അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫ്രൂട്ട്സിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ചില ഫ്രൂട്ട്സൊക്കെ മധുരം കുറവുള്ളതുണ്ടാവും. അപ്പം നമ്മൾ ഈ ഒരു എന്താ പറയുക, മിൽക്ക് മെയ്ഡ് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി നന്നായിട്ട് എല്ലാ സൈഡിലേക്കും മിൽക്ക് മെയ്ഡ് എത്താൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് വേഗം തന്നെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ഇതാ ഇതുപോലെ കട്ടിയായിട്ടുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിതാ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ഇതാണ്. അപ്പം എല്ലാ സൈഡിലേക്കും 4 സൈഡിലേക്കും എത്തുന്ന രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിന് മുകളിലേക്കായിട്ട് ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൂട്ട്സ് ഇതാ ഒരു 1/2 മണിക്കൂർ മുന്നേ തന്നെ ഞാൻ ഫ്രൂട്ട്സിലേക്ക് ഈ ഒരു മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സിലൊക്കെ നന്നായിട്ട് മിൽക്ക് മെയ്ഡ് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ സൈഡിലേക്കും ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഫ്രൂട്ട്സിൻ്റെ മുകളിലേക്ക് നമ്മൾ കസ്റ്റാർഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കസ്റ്റാർഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുമ്പം 4 സൈഡിലേക്കും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കുറച്ചും കൂടി തിക്കാക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 4 സൈഡിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിക്ക് അതിന് മുകളിലേക്കായിട്ട് വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറീസും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കയ്യിൽ കുറച്ച് ഹെർഷീസിൻ്റെ ചോക്കോ സിറപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് കയ്യിലുണ്ടെങ്കിൽ ചെയ്താൽ മതി. നമ്മളെ കയ്യിലുള്ളതുകൊണ്ട് വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെന്നേ ഉള്ളൂ. അതിന് ശേഷം നമ്മളിതൊരു 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഒരു ടേസ്റ്റ്. അപ്പോൾ നല്ല തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വരും ആ ഒരു ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് എടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇതാ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള പുഡിംഗ് ആണ്. അപ്പോൾ ഇത് കുറച്ച് സമയം കൂടി ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം, എന്നാലേ കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ആ ഒരു കസ്റ്റാർഡ് മിൽക്കിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ നോക്കിയിട്ട് പഞ്ചസാരയുടെ അളവനുസരിച്ച് മാറ്റം വരുത്താം, കൂടുതലോ കുറവോ ഒക്കെ ഇടാം. എന്നാലും തണുത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി പഞ്ചസാര കൂടുതൽ ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.